ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ബിന്ദു വിനോദ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടത്തിയ ഇറങ്ങിപ്പോക്ക് ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണവേളയും ശാന്തമായാണ് പുരോഗമിച്ചത്. ലോക്കൽ ഫണ്ട് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ ടി പി രാമകൃഷ്ണനും പ്രവാസി മലയാളികളുടെ ക്ഷേമം സംബന്ധിച്ച കമ്മിറ്റി അധ്യക്ഷൻ എ സി മൊയ്തീനും സഭയിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിന്മേൽ സഭയിൽ പൊതുചർച്ചയും നടന്നു. സാധാരണ സമ്മേളനത്തിനു പുറമെ നിയമനിർമ്മാണ കാര്യങ്ങൾക്ക് വേണ്ടി ഉച്ചയ്ക്ക് ശേഷം നിയമസഭ അപരാഹ്ന സമ്മേളനവും ചേർന്നു. ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ, മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, പഞ്ചായത്തീരാജ് ഭേദഗതി ബിൽ എന്നിവ അപരാഹ്ന സമ്മേളനത്തിൽ സഭ പരിഗണനയ്ക്കെടുത്തു. സപ്ലൈകോയിലെ സാമ്പത്തിക പ്രതിസന്ധിയും സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്തതും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിന് മറുപടി നൽകിയ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ, കേരളത്തിൽ ശക്തമായ വിപണി ഇടപെടൽ നടത്തിയ സ്ഥാപനമാണ് സപ്ലൈകോയെന്നും സബ്സിഡി നൽകുന്നതിലൂടെ സർക്കാരിന് പ്രതിവർഷം 35 കോടി രൂപയോളം ബാധ്യതയുണ്ടാകുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. സബ്സിഡി സാധനങ്ങളുടെ ദൌർലഭ്യം പെരുപ്പിച്ചുകാട്ടി സപ്ലൈകോയെ തകർക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സപ്ലൈകോയെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ടെന്ന് മന്ത്രി പറഞ്ഞത് ഭരണപക്ഷത്തെ മുൻനിരയിലിരിക്കുന്നവരെ ഉദ്ദേശിച്ചാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച കോൺഗ്രസ് അംഗം ഷാഫി പറമ്പിൽ ആരോപിച്ചു. 1507 കോടി രൂപ സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുണ്ട്. കെ എസ് ആർ ടി സിയെ ദയാവധത്തിന് വിട്ടുകൊടുത്ത അതേ മാതൃകയാണ് സപ്ലൈകോയുടെ കാര്യത്തിലും സർക്കാർ തുടരുന്നതെന്ന് ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് സാധനങ്ങളൊന്നും നൽകാത്ത സ്ഥാപനത്തിന് മാവേലി സ്റ്റോർ എന്നാണ് പേര്. ആ പേര് മാവേലിക്ക് നാണക്കേടാണെന്നും കെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരിട്ടാൽ ആളുകൾ വലിയ പ്രതീക്ഷ വയ്ക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPI സംസ്ഥാന കൌൺസിലിൽ നടന്നതെന്ന് മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ശരിയല്ലെന്ന് മന്ത്രി ജി ആർ അനിൽ ചൂണ്ടിക്കാട്ടി. സപ്ലൈകോയുടെ നിലവിലെ പ്രയാസങ്ങൾ താൽക്കാലികം മാത്രമാണെന്നും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണിയിൽ ശക്തമായി ഇടപെടുന്ന സ്ഥാപനമാണ് സപ്ലൈകോയെന്നും മന്ത്രി ആവർത്തിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ എ എൻ ഷംസീർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുത്തക കമ്പനികൾക്ക് കടന്നുവരാനായി സർക്കാർ തന്നെ സപ്ലൈകോയ്ക്ക് ദയാവധം ഒരുക്കുകയാണെന്ന് ഇറങ്ങിപ്പോക്കിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. സപ്ലൈകോയുടെ പ്രാഥമിക ഉത്തരവാദിത്തം വിപണി ഇടപെടലാണ്. 2500 മുതൽ 3000 കോടി വരെയാണ് സപ്ലൈകോയുടെ ബാധ്യത. ഏതെങ്കിലും സർക്കാരിന്റെ കാലത്ത് സപ്ലൈകോയ്ക്ക് ഇത്രയും ബാധ്യത ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് 792 കോടി രൂപ കൊടുക്കാനുള്ളതിനാൽ സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ നൽകുന്ന കരാറുകാർ ടെൻഡറിൽ പോലും പങ്കെടുക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി. ജനങ്ങളെ ബാധിക്കുന്ന ഗൌരവമായ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായിരുന്നുവെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്റ്റുഡൻസ് സേവിംഗ് സ്കീം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷി അംഗം ജോബ് മൈക്കിൾ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. കേന്ദ്ര സർക്കാർ സഞ്ചയിക സമ്പാദ്യ പദ്ധതി നിർത്തലാക്കിയ സാഹചര്യത്തിൽ അതേ മാനദണ്ഡങ്ങൾ നിലനിർത്തി പുനർനാമകരണം ചെയ്ത സമ്പാദ്യ പദ്ധതി നടപ്പാക്കുന്നതിന് ധനവകുപ്പ് ഉത്തരവായിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സഭയെ അറിയിച്ചു. പദ്ധതിയിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ നിന്നും പട്ടികജാതി വർഗ വിഭാഗങ്ങളെ ഒഴിവാക്കുന്ന ഗൌരവതരമായ സാഹചര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അംഗം എ പി അനിൽകുമാർ മറ്റൊരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും അതാത് മാനേജർമാരാണ് നിയമനാധികാരികളെന്നും സർക്കാർ നിശ്ചയിക്കുന്ന യോഗ്യതയുള്ളവരെ നിയമിക്കാൻ അവർക്ക് അധികാരമുണ്ടെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ മറുപടി നൽകി. പട്ടികജാതി വർഗ ഉദ്യോഗാർത്ഥികൾക്ക് 10% സംവരണം അനുവദിക്കണമെന്ന ഹൈക്കോടതിയുടെ വിധിക്കെതിരെ ഏതാനും മാനേജ്മെന്റുകൾ അപ്പീൽ നൽകിയിരിക്കുകയാണ്. സുപ്രീംകോടതിയുടെ അന്തിമ വിധി വരുന്ന മുറയ്ക്ക് മാത്രമേ തുടർ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നും മന്ത്രി വിശദീകരിച്ചു. നടപ്പ് സമ്മേളനത്തിൽ മറുപടി നൽകേണ്ട 199 ചോദ്യങ്ങൾക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ക്രമപ്രശ്നത്തിന്മേൽ സ്പീക്കർ റൂളിംഗ് നടത്തി. സാമ്പത്തിക പ്രതിസന്ധിയിൽ വസ്തുതകൾ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളായിരുന്നു പ്രതിപക്ഷം ചോദിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നത്തിൽ ചൂണ്ടിക്കാട്ടി. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയതായി ധനമന്ത്രി സഭയെ അറിയിച്ചു.
നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുണ്ട്. സമയപരിധി തീർന്നിട്ടില്ല. പോയ സമ്മേളനത്തിലേതുൾപ്പെടെ 100 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുണ്ട്. ചോദ്യങ്ങളിലേറെയും 20 കണക്ക് ശേഖരിച്ച് നൽകേണ്ടതും വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കേണ്ടതുമാണ്. പരമാവധി വേഗം ഉത്തരം ലഭ്യമാക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി. എന്നാൽ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായി ഉത്തരം നൽകുന്ന രീതി ധനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും സ്വീകരിക്കണമെന്നും മറുപടി നൽകാനുള്ളവയ്ക്ക് എത്രയും പെട്ടെന്ന് മറുപടി നൽകണമെന്നുമായിരുന്നു സ്പീക്കറുടെ റൂളിംഗ്. സഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ആകെയുള്ള 199 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ ഒന്നിനുപോലും ധനമന്ത്രി മറുപടി ലഭ്യമാക്കിയിട്ടില്ല. ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന് കൈമാറേണ്ട സമയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ചട്ടം 47 പ്രകാരം ചോദ്യോത്തര ദിവസത്തിന്റെ തൊട്ടു തലേ ദിവസം 5 മുൻപായി അവ ലഭ്യമാക്കേണ്ടതാണ്. ഈ സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമാണ് 15 കാലദൈർഘ്യത്തിന് അർഹത വരുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിൽ 15 കാലദൈർഘ്യം സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്നതിനോട് യോജിക്കുന്നില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. കോഴിക്കോട് ഗവൺമെന്റ് പ്രസിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ തസ്തികകളുടെ കുറവ് നിലവിലുണ്ടെന്നും ഇത് പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. തോട്ടത്തിൽ രവീന്ദ്രന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗവും വൈദ്യുതി ഉപഭോഗവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സോളാർ ചാർജിംഗ് സ്റ്റേഷനുകളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ മന്ത്രി KSEB നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ചൂണ്ടിക്കാട്ടി. റെഗുലേറ്ററി കമ്മീഷൻ ഇടപെട്ടതിനെ തുടർന്നാണ് KSEBയുടെ ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാർ റദ്ദാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു ചോദ്യത്തിന് മറുപടി നൽകി. 2016 അധികാരത്തിലെത്തിയ LDF സർക്കാർ ഈ കരാർ അനുസരിച്ച് വൈദ്യുതി വാങ്ങിയിരുന്നു. എന്നാൽ കമ്മീഷന്റെ അനുമതി ഇല്ലാതെയുള്ള കരാറാണെന്ന കാരണത്താൽ കമ്മീഷൻ ഇടപെട്ടതിനെ തുടർന്നാണ് കരാർ റദ്ദാക്കിയത്. ഇനിയും ഇത്തരം റദ്ദാക്കൽ നടപടി ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും നിലവിലെ തുകയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള അംഗീകാരം റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഉൽപാദന മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിക്ഷേപം ആകർഷിക്കുന്നതിനുമായി മാനുഫാക്ചറിംഗ് മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കുള്ള സഹായ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് നിയമസഭയെ അറിയിച്ചു. ചരക്ക് സേവന നികുതി വെട്ടിപ്പ് സംബന്ധിച്ച് നടപ്പ് സാമ്പത്തിക വർഷം GST ഇന്റലിജൻസ് വിഭാഗം ഇതുവരെ 841 അന്വേഷണങ്ങൾ ആരംഭിക്കുകയും 256 കേസുകൾ പൂർത്തിയാക്കുകയും ചെയ്തെന്ന് മന്ത്രി KN ബാലഗോപാൽ വെളിപ്പെടുത്തി. ഇതിലൂടെ 1622.80 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾക്ക് സാമ്പത്തിക വിശ്വാസ്യത നഷ്ടപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി V. N. വാസവൻ സഭയെ അറിയിച്ചു. മുൻപത്തേക്കാൾ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കരുവന്നൂർ കണ്ടല സഹകരണ ബാങ്കുകൾക്ക് സമാനമായ സാമ്പത്തിക ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാമ്പത്തിക ക്രമക്കേടുകൾ നടന്ന 13 സഹകരണ ബാങ്കുകൾ ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവയിലായി ആകെ 901.85 കോടിയുടെ സാമ്പത്തിക ബാധ്യതയാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 20 അംഗങ്ങൾ സംസാരിച്ചു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.